അരനൂറ്റാണ്ടിലധികം കാലത്തെ പഴക്കമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ മുന്നണികളുടെ ചരിത്രത്തിന്. കക്ഷികളുടെ കൂറുമാറ്റവും കൂടുമാറ്റവും രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊരു സംസ്ഥാനമുണ്ടാവില്ല. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിനു മുമ്പ് തന്നെ സഖ്യകക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം കണ്ടു തുടങ്ങിയിരുന്നു. 1948 തിരുവിതാംകൂർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ KSPയും ചേർന്ന് കോൺഗ്രസിനെതിരെ രൂപപ്പെടുത്തിയ ഐക്യമുന്നണിയാണ് ഭാരതത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ രാഷ്ട്രീയ മുന്നണിയെന്ന് നിയമസഭാ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണിക്ക് ജയിക്കാനായില്ലെന്നത് ചരിത്രമാണ്. പക്ഷേ കോൺഗ്രസ് പക്ഷത്തെ പ്രബലന്മാർക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ മുന്നണി സ്ഥാനാർത്ഥികൾക്കായി. 48 ഒന്നുമല്ലാതിരുന്ന മുന്നണി 52 32 പേരെ വിജയിപ്പിക്കുന്നതിലേക്കെത്തി. തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലും ഈ മുന്നണി നിലനിന്നെങ്കിലും 57 കൊല്ലത്തെ ചൊല്ലി കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും വഴിപിരിഞ്ഞു. ഇരു പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചു. പിന്നെയും അന്നുണ്ടായിരുന്ന പ്രബല കക്ഷികൾ പരസ്പരം സഖ്യം ചേരുകയും തെരഞ്ഞെടുപ്പുകളെ നേരിടുകയും ചെയ്തു. ഐക്യകേരളം ആദ്യം ഭരിച്ചത് 1957 അധികാരത്തിൽ വന്ന EMSന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അന്ന് 60 അംഗങ്ങളുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വതന്ത്രരായ 5 അംഗങ്ങളുടെ പിന്തുണയും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ പിന്നെയും കക്ഷികൾ പരസ്പരം ഒന്നിക്കുകയും അകലുകയും ചെയ്തു. ഇതിനിടെ സപ്തകക്ഷി മുന്നണിയും അധികാരത്തിലെത്തി. CPM, CPI, RSP, മുസ്ലിം ലീഗ്, SSP, KSP, KTP എന്നീ 7 കക്ഷികളായിരുന്നു സപ്തകക്ഷി മുന്നണിയിലെ പങ്കാളികൾ. 70 അപരാഹ്നത്തിലാണ് കേരളത്തിലെ മുന്നണി ബന്ധങ്ങളിൽ അതിപ്രധാനമായ ഒരു വഴിത്തിരിവ് രൂപപ്പെടുന്നത്. ഇപ്പോൾ കാണുന്ന ഐക്യജനാധിപത്യ മുന്നണി അഥവാ UDF, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഥവാ LDF എന്നിവയുടെ ആവിർഭാവമായിരുന്നു അത്. ദേശീയ തലത്തിൽ ഇടതുപക്ഷ കക്ഷികൾ കോൺഗ്രസ് വിരുദ്ധ ചേരിയിൽ നിലകൊണ്ടപ്പോൾ കേരളത്തിൽ അതിനുവിരുദ്ധമായ മുന്നണി ബന്ധങ്ങൾ ശരിയാവില്ലെന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള പുനരേകീകരണത്തിന് കാരണം. അങ്ങനെ CPIയും RSPയും ഇന്ദിരാ കോൺഗ്രസിൽ നിന്നും വിഘടിച്ചു നിൽക്കുന്ന കോൺഗ്രസ് യുവും അഖിലേന്ത്യാ മുസ്ലിം ലീഗും കേരള കോൺഗ്രസിലെ മാണി പിള്ള ഗ്രൂപ്പുകളും CPM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുടെ ഭാഗമായി. അതേസമയം ഇന്ദിരാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട UDFൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, NDP, SRP, ജനതാദൾ, കേരള കോൺഗ്രസ് J എന്നീ പാർട്ടികൾ അംഗങ്ങളായി. 1982 ഏപ്രിലിന് ശേഷമായിരുന്നു ഇരു മുന്നണികളുടെയും ഇടതുവലത് നിലപാടുകൾ കൂടുതൽ തെളിമയുള്ളതാകുന്നത്. മുന്നണികൾക്ക് കൂടുതൽ ആശയവ്യക്തതയും ദൃഢതയും ഇക്കാലയളവിൽ കൈവന്നതായി കാണാം. 1981 October 20 നായനാർ മന്ത്രിസഭയുടെ പതനത്തിനിടയാക്കിക്കൊണ്ട് കോൺഗ്രസ് യുവിലെ ആന്റണി വിഭാഗവും കേരള കോൺഗ്രസ് മാണി വിഭാഗവും LDF വിട്ട് UDFലേക്ക് ചേക്കേറുന്നത്. കോൺഗ്രസ് യുവിലെ അവശേഷിച്ച വിഭാഗം രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും AC ഷൺമുഖദാസിന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് S എന്ന പേരിൽ LDFൽ തുടർന്നു. 1987 അഖിലേന്ത്യാ മുസ്ലിം ലീഗ് LDF വിട്ട് മാതൃസംഘടനയിലേക്ക് മടങ്ങി UDFന്റെ ഭാഗമായത്. അതിനു മുൻപായി തന്നെ ജനതാദൾ LDF പാളയത്തിലേക്ക് എത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റു കിട്ടാത്തതിനെ തുടർന്നാണ് 1989 October 30 അതുവരെ ഒപ്പം നിന്ന പിള്ള ഗ്രൂപ്പിനെ ഉപേക്ഷിച്ച് PJ ജോസഫ് വിഭാഗം UDF വിട്ട് LDFൽ ചേർന്നത്. അതേസമയം CPMലെ ബദൽ രേഖയുടെ പേരിൽ 1986 June 23 പുറത്തായ MV രാഘവനും കൂട്ടരും രൂപീകരിച്ച CMPയും KR ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട JSSും RSPയിൽ നിന്നും വിഘടിച്ചു പോയവർ രൂപീകരിച്ച RSP ബോൾഷെവിക്കും UDFനൊപ്പം വിവിധ കാലങ്ങളിലായി എത്തിച്ചേർന്നു. ഇതിനിടയിൽ കോൺഗ്രസ് S ശരത് പവാറിന്റെ പാർട്ടിക്കൊപ്പം ലയിച്ച് NCPI LDFൽ തുടർന്നു. പിൽക്കാലത്ത് NCP ദേശീയ ഘടകത്തിന്റെ നിലപാടുകൾ
സംസ്ഥാനത്തെ NCPയെ പിളർത്തി. രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കൂട്ടരും NCP വിട്ട് പഴയ കോൺഗ്രസ് പുനരുജ്ജീവിപ്പിച്ചു. മുന്നണിക്കകത്തും പുറത്തുമല്ലാതെ നിലകൊണ്ട NCPയും കോൺഗ്രസ് എസും വീണ്ടും LDFൽ എത്തുകയായിരുന്നു പിന്നീട്. ചെറു പാർട്ടികളുടെ കൂറുമാറ്റവും കൂടിച്ചേരലുകളുമായി ഇടതുമുന്നണിയും ഐക്യമുന്നണിയും വിവിധ കാലങ്ങളിൽ മുന്നോട്ടു പോയി. RSP പുനരേകീകരിക്കപ്പെട്ട് UDFനൊപ്പം ചേർന്നതും മറ്റും പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങളാണ്. കേരള കോൺഗ്രസുകളുമായി, വിശേഷിച്ചും മാണി വിഭാഗവുമായി UDFൽ രൂപപ്പെട്ട പ്രശ്നങ്ങളാണ് മറ്റൊന്ന്. KM മാണിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം UDFന് പുറത്താകുകയും LDFലേക്ക് പ്രവേശിക്കുകയും ചെയ്തതോടെ മുന്നണി സമവാക്യങ്ങൾ വീണ്ടും മാറിമറിഞ്ഞു. രാജ്യത്ത് BJP രാഷ്ട്രീയത്തിന് കൈവന്ന മേൽക്കൈയുടെ പ്രതിഫലനമെന്നോണം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സ്വാധീനത കുറച്ചു നാളുകളായി കേരളത്തിൽ മറ്റൊരിക്കലും കാണാത്ത വണ്ണം പ്രകടമാണ്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് BJP സംസ്ഥാന നേതൃത്വത്തിന് ആവുന്നില്ലെന്നതാണ് വാസ്തവം. സംസ്ഥാനത്ത് മൂന്നാം മുന്നണിക്കായുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് ദീർഘകാലത്തെ പഴക്കമുണ്ടെങ്കിലും മോദി സർക്കാരിന്റെ കാലത്താണ് ഒരു പരിധിക്കപ്പുറത്തേക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചത്. നിയമസഭയിൽ പ്രാതിനിധ്യം നേടിയെന്ന് മാത്രമല്ല, ഒട്ടേറെ നിയമസഭാ മണ്ഡലങ്ങളിൽ കാര്യമായ ഹിന്ദു കൺസോളിഡേഷൻ കേരളത്തിലും നടക്കുന്ന പശ്ചാത്തലത്തിൽ വരും കാലങ്ങളിൽ മൂന്നാം മുന്നണിയും കേരളത്തിലെ രാഷ്ട്രീയ വ്യവഹാരത്തിൽ കൂടുതൽ പങ്കുവഹിക്കുന്ന നിലയിലേക്ക് വളരുമെന്നത് തള്ളിക്കളയാനാവില്ല. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.